ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി കിഡിലൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ റംദാനാണ് അടുത്ത് വരുന്നത്. അതുപോലെ തന്നെ പുറത്ത് നല്ല ഉഷ്ണമാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആരും കൊതിക്കും. നല്ലൊരു തണുത്ത ജ്യൂസ്, അടിപൊളി ജ്യൂസ്, വയറും നിറയും, മനസ്സും നിറയും, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, പിന്നെ ശരീരം തണുക്കും. അതുപോലെയുള്ള നല്ലൊരു ഹെൽത്തി കിഡിലൻ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഇവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ്, എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ, കുറച്ച് ഗ്രേപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പഴം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത, കുറച്ച് ബദാം, മൂന്ന് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ളത് മാത്രം എടുത്താൽ മതി. വത്തക്ക വേണമെങ്കിൽ വത്തക്ക ഉപയോഗിക്കാം, അതുപോലെ തന്നെ വേറെ നേന്ത്രപ്പഴം, എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ റാഗിയാണ്. നമ്മൾ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന റാഗി തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പണ്ട് മുതൽ കുട്ടികൾക്ക് മാത്രം കൊടുത്തിരുന്ന റാഗി ഇപ്പം എല്ലാവരും ഒരുപോലെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാ 3 ടേബിൾ സ്പൂണ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണ് റാഗി പൗഡറാണ്. വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. റാഗി കഴുകി ഒന്ന് വെയിലത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. 3 ടേബിൾ സ്പൂണ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി ചില കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ഈ ഡ്രിങ്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. കാരണം എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാഗി ബ്ലഡ് കുറവുള്ള മക്കൾക്ക്, പിന്നെ അതുപോലെ തന്നെ അനീമിയ ഉള്ളവർക്ക്, പിന്നെ അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക്, ഷുഗർ പേഷ്യൻസിന്, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് റാഗി, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ റിച്ച് അയേണാണ്, റിച്ച് കാൽസ്യം, റിച്ച് പ്രോട്ടീൻ. ഇതിൻ്റെ ഗുണം വേറൊരു മില്ലറ്റിനും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് റാഗി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇത് നന്നായി വറുത്തെടുക്കാം. ഇത് ശരിക്കും ഒരു കുക്കിംഗ് മെത്തേഡാണ്. ഇതിപ്പോൾ വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രിങ്കിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ റാഗി ഡ്രിങ്ക്സ്, ഒരു 3 ഡ്രിങ്ക്സിലൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല ടേസ്റ്റാണ്. മനസ്സറിഞ്ഞ് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. കാരണം പൊടിയാണ്, വേഗം കരിയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 750 ml പാലുണ്ട്. നല്ല തണുത്ത പാലാണ്, തണുപ്പിച്ച് വെച്ച പാലാണ്. ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ നന്നായി തണുപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാലെടുത്തതിന് ശേഷം നന്നായി തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മധുരം, ശർക്കര വേണ്ടവർക്ക് ശർക്കര ഉപയോഗിക്കാം. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ജാറിലടിക്കണമെന്നില്ല, കാരണം വേഗം മെൽട്ടായി കിട്ടും, വേഗം നന്നായി യോജിച്ച് കിട്ടും. അതുകൊണ്ട് മിക്സിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതുണ്ടാക്കിയെടുക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഇട്ട് ഒന്നൊരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുടിക്കാൻ വേണ്ടിക്ക് വാനില എസെൻസോ വേറെ ഫ്ലേവറോ ഒന്നിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും, കുട്ടികളായാലും വലിയവരായാലും ഇഷ്ടത്തോടെ കഴിക്കും, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിക്ക് വെറും 5 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതിങ്ങനെ കുടിക്കാം. പിന്നെ നട്ട്സ് വേണമെങ്കിൽ മാത്രം നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് കുടിക്കുമ്പോൾ കടിക്കാനാണ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടം. ചില ആൾക്ക് മാത്രമേ അത് ഡ്രിങ്കായിട്ട് കുടിക്കാൻ കടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുള്ളൂ. ഇനി ഇതിലേക്ക് നട്ട്സൊക്കെ ഇതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴവും മുറിച്ചെടുത്തിട്ടുണ്ട്. നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ ഡ്രിങ്ക് റെഡിയായി.
ഇഷ്ടമുള്ളവരെ തണുപ്പിച്ചിട്ടോ, ഇത് നല്ല ഇപ്പോൾ തണുത്തിട്ടാണുള്ളത്, കാരണം നല്ല തണുത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് മക്കൾക്കോ ഫാമിലിയിലെല്ലാവർക്കും ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.